ഹേ ഓൾ, ബാക്ക് ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. റായൻ ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമ റായൻ. മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ തന്നെയാണ് റായൻ. നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. 2.5 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം. 2.5 മണിക്കൂറും ഈ സിനിമയെ കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും ഇതിന്റെ തിരക്കഥ തന്നെയാണ്. ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. എ സർട്ടിഫിക്കറ്റ് ആണ് സിനിമ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എ സർട്ടിഫിക്കറ്റ് കിട്ടാൻ മാത്രമുള്ള ഒരു വയലൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഈ സിനിമയിൽ. അത്യാവശ്യം വയലൻസ് ഉണ്ട്, പക്ഷേ എ സർട്ടിഫിക്കറ്റിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ആദ്യം എടുത്തു പറയേണ്ടത് ധനുഷ് എന്ന സംവിധായകനെ കുറിച്ചാണ്. ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയാണ് ധനുഷ് അവസാനമായിട്ട് അഭിനയിച്ച സിനിമ. ഇതിന് മുന്നേ ഇറങ്ങിയിട്ട സിനിമകളിൽ, ക്യാപ്റ്റൻ മില്ലറിന് മുന്നേ ആയാലും അസുരൻ, അതുപോലെ കർണൻ, ഈ സിനിമകളൊക്കെ ഏകദേശം ഒരു സെയിം ഒരു തീം ഒരു പാറ്റേണിൽ വന്നതാണ്. ലൈക്ക് ഇതിനൊക്കെ ക്രൈം ത്രില്ലർ, നായകൻ നായകൻ നായകന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർവൈവൽ ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് ജോണറിലാണ് സിനിമകൾ 3 വന്നിരിക്കുന്നത്. വെറ്ററിമാരനവരൊക്കെയാണ് അത് ഡയറക്ടർ. സോ അതേ ഒരു കാറ്റഗറിയിൽ, അതേ ഒരു പാറ്റേണിൽ വരുന്ന ആ ഒരു ജോണറിൽ വരുന്ന സിനിമയാണ് റായൻ. അപ്പോൾ നമുക്ക് ആ സിനിമകൾ കാണുമ്പോൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ക്രൈം ത്രില്ലേഴ്സ് ആണ്. സോ ആ ഒരു ലെവലിൽ തന്നെയാണ് ധനുഷ് ഈ സിനിമയെ സംവിധാനം ചെയ്തിരിക്കുന്നത്. തിരക്കഥയെ ഒരു ഫോൾട്ടും ഇല്ലാണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ധനുഷ് കൊണ്ടുപോകുന്നുണ്ട്. സോ ആസ് എ ഡയറക്ടർ ധനുഷ് എന്ന് പറയുന്ന വ്യക്തി പെർഫെക്റ്റ് ആയി ചെയ്തിട്ടിരിക്കുകയാണ്. പെർഫോമൻസ് ആണ് ഈ സിനിമയെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ധനുഷ് ചെയ്തു വെക്കുന്ന ലെവൽ നമുക്കറിയാം അല്ലെ. അപ്പൊ അദ്ദേഹം തന്നെ എഴുതിയ തിരക്കഥ, അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുമ്പോൾ, അദ്ദേഹം തന്നെ നായകനാകുമ്പോൾ ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് എത്രത്തോളം അദ്ദേഹം ഡെഡിക്കേഷനോടെ ചെയ്ത് തീർക്കുന്നു നമുക്ക് അറിയാലോ അല്ലെ. അത് തിയേറ്ററിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. റായൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ ആ ഒരു ഒരു വൈഡ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഒരു ഡെപ്ത് നമുക്ക് നന്നായിട്ട് സാറ്റിസ്ഫാക്ഷനോടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്ന പോലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, മെയിൻ ഹീറോ ആയിക്കോട്ടെ, വില്ലൻ ആയിക്കോട്ടെ, എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ ജസ്റ്റ് ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. അതിലെടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട്, അത് ഞാനത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതർ തിങ് ഈസ്, മലയാളത്തിലെ ഏകദേശം എനിക്കൊന്ന് 4 ആക്ടേഴ്സ് ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. എസ് ജെ സൂര്യ ആളാണ് ഇതിൽ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. മെയിൻ വില്ലൻ എസ് ജെ സൂര്യ ആണ്. എസ് ജെ സൂര്യയുടെ മറ്റ് സിനിമയിലെ പെർഫോമൻസ് വെച്ചുകൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് അത്രത്തോളം ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ അല്ല ഇത്. ഒരു 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 ന്യൂട്രലിൽ കൊണ്ടുപോകുന്ന സാധനമാണ്. പക്ഷേ ക്ലൈമാക്സോടൊക്കെ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ചുകൂടി ആ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള സ്റ്റൈൽ ഓഫ് ആക്ടിങ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അധികം ചെയ്യാനില്ല ഈ ഒരു ക്യാരക്ടറിൽ, മൂപ്പർക്ക് ഓവറായിട്ടൊന്നും കൊണ്ടുവരാനില്ല. ഒരു ഒരു ന്യൂട്രൽ അങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹി ഡൺ ഗ്രേറ്റ്. പിന്നെ പ്രകാശ് രാജ് ഒരു പോലീസ് ഓഫീസറാണ്. ആൾക്കും ഇതിലൊരു ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് എന്ന് ഞാൻ പറയാം. പിന്നെ സെൽവരാഘവൻ ധനുഷിന്റെ ബ്രദർ, അദ്ദേഹം കിട്ടു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമുക്കറിയാം പോസ്റ്ററും ട്രെയിലറും കണ്ടവർക്ക് അറിയാം, ഇതിൽ ധനുഷിന്റെ രണ്ട് ബ്രദേഴ്സ് ആയിട്ട് വരുന്ന, രണ്ട് ബ്രദറും ഒരു സിസ്റ്ററാണ് ഉള്ളത്. സോ ഒന്ന് സന്ദീപ് കിഷൻ, പിന്നെ കാളിദാസ് ജയറാം, പിന്നെ ദുസ്ര വിജയൻ. കാളിദാസ് ജയറാം ഒക്കെ കിഡിലെ പെർഫോമൻസ് ആട്ടോ. ചില സമയത്ത് ഇമോഷൻസ് ഒക്കെ മൂപ്പർ പ്രകടിപ്പിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ കിഡുമായിരുന്നു. പിന്നെ സന്ദീപ് കിഷൻ അറിയാം, ക്യാപ്റ്റൻ മില്ലറിലെ മൂപ്പർ കിഡിലെ പെർഫോമൻസ് ആയിരുന്നു, ഇതിലും അതുപോലെ തന്നെയായിരുന്നു. പിന്നെ ദുസ്ര വിജയൻ, ദുർഗ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന, ക്ഷമിക്കണം, ദുർഗ എന്ന ക്യാരക്ടറാണ് ദുഷ്ട ചെയ്യുന്നത്. കിട്ടിലും പെർഫോമൻസ് ആട്ടോ. ഫൈറ്റ് സീനൊക്കെ ചെയ്യുന്ന രീതിക്കുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സൂപ്പർ ആക്ടിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ അപർണ ബാലമുരളി, അപർണ ബാലമുരളി തനിക്ക് കിട്ടിയ ഏത് ക്യാരക്ടറായാലും, എനിക്കും തമിഴിൽ 2-3 സിനിമകൾ ചെയ്തിട്ടുള്ളൂ, ആ ഓരോന്നിനും കിട്ടിയ ക്യാരക്ടർ ആൾ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ അതുപോലെ തന്നെയാണ് ആ ഒരു തമിഴത്തെ ക്യാരക്ടർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വരലക്ഷ്മി ശരത്കുമാർ, പിന്നെ വിദ്യാപിള്ളൈ, രണ്ടുപേർക്കും കുറച്ച് സീനേ ഇല്ലുവെങ്കിലും അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടില്ല പെർഫോമൻസുകൾ കൊണ്ട് ആറാടിയിട്ടുണ്ട്. പിന്നെ ധനുഷിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആളും കിട്ടില്ല പെർഫോമൻസ്. സോ ടോട്ടലി പെർഫോമൻസ് കൊണ്ട് നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ് റായൻ എന്ന് പറയുന്നത്. മ്യൂസിക് ദ ലെജൻഡ് എ ആർ റഹ്മാൻ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഈ അടുത്തായിട്ട് പലരും പറഞ്ഞു കേട്ടു എ ആർ റഹ്മാൻ ഫീൽഡ് ഔട്ടായി, മൂപ്പർക്ക് പഴയ പോലെ ഒന്നുമില്ല. പൊന്നു മക്കളെ, നിങ്ങൾ ഈ സിനിമ കാണും, ഇത് കണ്ട് കഴിയുമ്പോൾ മനസ്സിലാവും എ ആർ റഹ്മാൻ എവിടെയും ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല, ആള് പിന്നെയും പിന്നെയും ഹൈ ലെവലിലേക്ക് പോവാണെന്നുള്ളത്. കാരണം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മൂപ്പർ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ സ്കോറിംഗ് ഉണ്ട്. റായൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ബീജം ഉണ്ട്, റായൻ റായൻ എന്നൊരു സാധനമുണ്ട്. അത് തിയേറ്ററിൽ കേൾക്കുന്ന സമയത്ത് ധനുഷിന്റെ ആ ഒരു ഒരു സീനും കൂടി ആകുന്നുണ്ടല്ലോ,
കിട്ടു സാധനമാണ്. പിന്നെ എൻഡ് ഓഫ് ദ ക്ലൈമാക്സ് എടുക്കുന്ന സമയത്തുള്ള ഒരു സോങ് ഉണ്ട് നമ്മുടെ ഉസിരേ നീ താനെ, ആ പാട്ടുണ്ടല്ലോ അടങ്കാതെന്നുള്ളത്, അത് ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കാണ് വരുന്നത്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര രസമാട്ടോ. പീറ്റർ ഹെയ്ൻ ആണ് ഇതിന്റെ ആക്ഷൻ കോറിയോഗ്രാഫി. ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ ആവാൻ സമയത്ത് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, ജസ്റ്റ് ഒരു അഞ്ചാറ് മിനിറ്റ് അതുള്ളൂ, പക്ഷെ ഫുൾ സ്ലോ മോഷനിലാണ്, ഫുൾ സ്ലോ മോഷനിലാണ്, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്ലൈമാക്സിലുള്ള ഒരു 20 മിനിറ്റ് കിട്ടില്ല കോറിയോഗ്രഫിയാണ്, ആക്ഷൻ കോറിയോഗ്രഫി വേറെ ലെവൽ സാധനമാണ്. അതിൽ എ ആർ റഹ്മാന്റെ മ്യൂസിക്കും എല്ലാം കൂടി ആ സമയത്ത് പൊളിയായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞത്, ഇതിൽ എനിക്കൊന്നൊരു ഡയറക്ടർ ബില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പല ക്യാരക്ടേഴ്സിനെയും കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലോസപ്പ് സീൻ കാണിക്കുന്ന സമയത്ത് അവരുടെ ഫേസിൽ ഒട്ടും ലൈറ്റ് ഇല്ലാത്ത പോലെ തോന്നി. അതായത് ഒരു ഇരുട്ട് പിടിച്ച പോലെ മുഖം കൃത്യമായിട്ട് വ്യക്തമാവാതെ തോന്നി. അതെനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് ഉള്ളൊളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തു വെച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കാരണം സിനിമയിൽ ഒരു സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിലൊക്കെ ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിന് ഈ ഒരു സംഭവം എനിക്ക് ഒരു സപ്പോർട്ടീവായിട്ട് തോന്നി. പിന്നെ മറ്റൊരു കളറിങ് എനിക്ക് തോന്നിയത് ക്ലൈമാക്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രേഷൻ ആണ് ക്ലൈമാക്സോടുകൂടി വരുന്നത്. ആ സെലിബ്രേഷൻ സമയത്ത് മൊത്തം ഒരു റെഡ് ടോണാണ്, ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലത്തെ ഒരു റെഡ് ടോണാണ് ധനുഷ് മൊത്തം പിടിച്ചിരിക്കുന്നത്. അത് ക്ലൈമാക്സിൽ ഈ പറഞ്ഞ 20 മിനിറ്റ് ചോരക്കളിയാണ്, ഈ എ സർട്ടിഫിക്കറ്റ് കൊടുത്ത പോലെ ഫുള്ള് വയലൻസ് വരുന്ന അത്യാവശ്യം നല്ല ചോരക്കളിയുള്ള സംഭവമാണെന്ന് നമ്മളിലേക്ക് ഒരു ഒരു ഹിന്റ് തരുന്ന ടൈപ്പ് സംഭവമാണ്. സോ ആ ഒരു റെഡ് ടോണ് കൊടുത്തത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, സോ ഓൾ ഓവർ സിനിമ അടിപൊളിയാണ്. ധനുഷ് എന്ന നടന്റെ, ധനുഷ് എന്ന സംവിധായകന്റെ, തിരക്കഥാകൃത്തിന്റെ മികച്ച ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് റായൻ. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ സിനിമ കാണുക, എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്റെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.